എല്ലാവരും ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് തൃക്കാക്കരയിലിരുന്ന് നടക്കാൻ പോകുന്നത്. മുന്നണികളെല്ലാം തന്നെ ശക്തമായ പോരാട്ടവുമായി മുന്നിൽ തന്നെയുണ്ട്. സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന കാര്യത്തിലാണ് ഇനി തീരുമാനമാകാനുള്ളത്. എൽ ഡി എഫ് പക്ഷത്ത് സ്ഥാനാർത്ഥിയെ എത്തണമെന്ന് മുന്നണി പ്രവർത്തകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് എം സ്വരാജ്. ഈ സാഹചര്യത്തിലാണ് എം സ്വരാജ് തൃക്കാക്കരയിൽ എത്തുമെന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. പക്ഷേ അത് സ്ഥാനാർത്ഥി ആയല്ലെന്ന് മാത്രം. എൽ ഡി എഫ് പ്രചാരണങ്ങൾ ഏകോപിപ്പിക്കുന്ന സംഘത്തിൽ ഒരാളായാണ് എം സ്വരാജ് തൃക്കാക്കര മണ്ഡലത്തിലെത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ആദ്യഘട്ട പ്രചാരണം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സി പി എം ഇടതുമുന്നണിയും. നേരത്തെ തന്നെ ഉപതെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം സി പി എമ്മും സ്വരാജിനെയും ഇ പി ജയരാജിനെയും പി രാജീവിനെയും ഏൽപ്പിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പ്രധാന നേതാക്കളെല്ലാം എറണാകുളം ജില്ലയിൽ തന്നെയുണ്ട്. പൊതു സ്വതന്ത്രനാണോ സ്ഥാനാർത്ഥിയാവുക എന്ന് പറയാനാകില്ലെന്നാണ് ഇ പി ജയരാജൻ പ്രതികരിച്ചത്. സ്ഥാനാർത്ഥി നിർണയ കൂടിയാലോചനകൾക്കായി എത്തിയപ്പോഴാണ് ഇ പിയുടെ പ്രതികരണം. കേരള നിയമസഭയിൽ 100 സീറ്റ് തികയ്ക്കുമെന്നും ഇ പി ജയരാജനും പി രാജുവും പ്രതികരിച്ചിട്ടുണ്ട്. എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ, കേന്ദ്ര കമ്മിറ്റി അംഗവും ജില്ലയിൽ നിന്നുള്ള മന്ത്രിയുമായ പി രാജീവ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് എന്നിവർക്കാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ട ചുമതല സി പി എം നൽകിയിരിക്കുന്നത്. മണ്ഡലത്തിൽ പാർട്ടി സംവിധാനം എങ്ങനെ പ്രവർത്തിക്കണമെന്നത് സംബന്ധിച്ച് വ്യക്തമായ രൂപരേഖ മുന്നണി നേതൃത്വം തയ്യാറാക്കി കഴിഞ്ഞു. ഏരിയ നേതാക്കൾക്കും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ബൂത്തുകളുടെ ചുമതല വിഭജിച്ച് നൽകിയാണ് സി പി എം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വിജയത്തോടെ കേരളത്തിൽ എൽ ഡി എഫ് 100 സീറ്റ് തികയ്ക്കുമെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത്. ജനങ്ങൾ ഇടതുമുന്നണിക്കൊപ്പമാണെന്നും അദ്ദേഹം പറയുന്നു. പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് കോൺഗ്രസിൽ നിന്ന് സ്ഥാനാർത്ഥി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരെന്ന് വ്യക്തമായതിനു ശേഷമാകും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ സി പി എം പ്രഖ്യാപിക്കുക. എൽ ഡി എഫ് ലക്ഷ്യം 100 സീറ്റ് തേക്കിലാണ് സി പി എമ്മിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പി രാജുവും പ്രതികരിച്ചിരുന്നു. തൃക്കാക്കരയിലേത് ഭരണവുമായി ബന്ധപ്പെട്ട് ചലനമുണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പല്ലെന്നും എന്നാൽ ഒരു സീറ്റ് കൂടി വർദ്ധിച്ച് 100 എത്തുക എന്നതാണ് ലക്ഷ്യമെന്നും മന്ത്രി പി രാജീവ് പറയുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ വികസന രാഷ്ട്രീയവും ഇടതുപക്ഷത്തിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയ നിലപാടും ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് പ്രധാനമായും ശ്രമിക്കുന്നത്. വികസന രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്നവർ ഇടതുപക്ഷത്തിനൊപ്പം അണിചേരുമെന്നാണ് കരുതുന്നതെന്നും പി രാജീവും പ്രതികരിച്ചിരുന്നു. കേരളയിലൂടെ കാക്കനാടും തൃക്കാക്കര മണ്ഡലവും കേരളത്തിന്റെ ഹൃദയമായി മാറാൻ പോവുകയാണ്. ഏറ്റവും കുറച്ച് ഭൂമി ഏറ്റെടുത്ത് ഏറ്റവും വലിയ സാധ്യത വരുന്ന മണ്ഡലമാണ് തൃക്കാക്കര. അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം വിമർശിച്ചു. കൊച്ചി മെട്രോ കാക്കനാട്ടേക്ക് നീട്ടുന്നതിന് കേന്ദ്രം അനുമതി നിഷേധിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് രാജീവ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. വികസന വിഷയം ഉയർത്തിയാകും തങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂടിലാണ് അണികൾ. 100 തികയ്ക്കാൻ ഇടതുപക്ഷവും അഭിമാന സീറ്റ് നിലനിർത്താൻ കോൺഗ്രസും കിടന്ന് മത്സരിക്കുകയാണ് മണ്ഡലത്തിൽ.